നമസ്കാരം ഫിലിമിബീറ്റ് മലയാളം. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ബിലാൽ വരുന്നു. സിനിമ പുറത്തിറങ്ങിയ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആരാധകരുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരു സിനിമയാണ് ബിഗ് ബി. ആ ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലിന് വേണ്ടി ആകാംക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ബിഗ് ബിക്ക് പുതിയൊരു ഭാഗം കൂടി വരുമെന്ന സംവിധായകന്റെ പ്രഖ്യാപനം ആരാധകരിൽ വലിയ സന്തോഷം ഉണ്ടാക്കിയിരുന്നു. ഇത്തവണയും വലിയ ക്യാൻവാസിൽ തന്നെയാകും സംവിധായകൻ ബിലാൽ ഒരുക്കുക എന്നാണ് അറിയുന്നത്. മമ്മൂക്കിയുടെ ആരാധകർ ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വന്നിരിക്കുകയാണ്. ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. സിനിമയുടെ ചിത്രീകരണം ഈ വർഷം പകുതിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. നേരത്തെ സിനിമയുടേതായി പുറത്തുവിട്ട ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തരംഗമായി മാറിയിരുന്നു. മമ്മൂക്കിയെ കാണിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ലുക്കിന് മികച്ച സ്വീകാര്യതയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചിരുന്നത്. ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായ ബിലാലിന്റെ ഷൂട്ടിംഗ് ഉടൻ ആരംഭിക്കുമെന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. സിനിമയുടെ ചിത്രീകരണം ഈ വർഷം പകുതിയോടെ തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. മമ്മൂക്കിയുടെ ബിലാലിൽ ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിൽ എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നത്. ചിത്രത്തിൽ ഒരു നെഗറ്റീവ് റോളിലായിരിക്കും ഫഹദ് എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുൻപ് മമ്മൂക്കിയോടൊപ്പം സിനിമകൾ ചെയ്ത താരമാണ് ഫഹദ് ഫാസിൽ. വില്ലനായും സഹതാരമായും നടൻ മെഗാസ്റ്റാറിനൊപ്പം അഭിനയിച്ചിരുന്നു. ഇപ്പോഴുതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവർ ഒന്നിക്കുകയാണ്. ചിത്രത്തിൽ നായികയെ എത്തുന്നത് തെന്നിന്ത്യൻ താരസുന്ദരി കാതറിൻ ട്രീസിയാണെന്നാണ് അറിയുന്നത്. പൃഥ്വിരാജിന്റെ ത്രില്ലർ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ എത്തിയ നടിയാണ് കാതറിൻ തെരേസ. തുടർന്ന് തമിഴ് തെലുങ്ക് ഭാഷകളിലായിരുന്നു നടി തെളിഞ്ഞിരുന്നത്. ബിലാലിൽ ഫഹദിനോടൊപ്പം കാതറിൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ മറ്റു താരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. അമൽ നീരദ്, അൻവർ റഷീദ്, ഫഹദ് ഫാസിൽ തുടങ്ങിയവർ ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത്. വരത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതിയ ഷറഫു, സുഹാസ് തുടങ്ങിയവർ ചേർന്ന് ബിലാലിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കുന്നു. ഉണ്ണിയാറുമായി ചേർന്നാണ് ഇവർ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത്. ലിറ്റിൽ സ്വയംപാട് ബിലാലിന് വേണ്ടി ഛായാഗ്രഹണം നിർവഹിക്കുന്നത്. ഗോപീസുന്ദറും അമൽ നീരദും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരിക്കും ബിലാൽ എന്നും അറിയുന്നു. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം പകുതിയോടെ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമ 2020 വിഷു റിലീസായിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. എന്തായാലും മെഗാസ്റ്റാർ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ബിലാൽ കൊണ്ടുവരിക. ബിലാലിന്റെ പുതിയ റിപ്പോർട്ടുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് എവിടെ നിന്നും ലഭിക്കുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ.